May I speak in Malayalam? I have an interview with English. May I speak in Malayalam? Please give a self introduction. My name is Nikhil. I'm from Nansambo. English communication is not now. English is not a placement team in the head. Technically strong. But interview in the first time, നമ്മുടെ ചാനലിൽ ഐ ടി ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 മന്ത് സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ brototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ അബ്ബുകളിലിരുന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ബ്രോക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്.
ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നാലും ഐ ടി ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. പിന്നെ ഒരു വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇല്ല എന്ന് വിചാരിക്കും, ഇംഗ്ലീഷ് അത്ര വലിയ സെറ്റ് അല്ലെങ്കിൽ പോലും നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണ് ആ യു ഡൺ എച്ച് ഡി പി എസ് അങ്ങനെ സംതിങ് എന്താ ചോദിക്കുക, അപ്പോൾ നിങ്ങൾ പറയും യെസ്. അതായത് നിങ്ങളെ ആൻസർ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് എന്തായിരിക്കും എന്നറിയോ, യെസ് എന്നായിരിക്കും. അപ്പോൾ അതിന് പകരം അതിന് മുകളിൽ എന്ത് പറയണം, വേറെ പ്രോജക്റ്റിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഈ പ്രോജക്റ്റിൽ ഞാൻ അത് ചെയ്തപ്പോൾ അത് കിട്ടിയെന്നൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് സെൻറ്റൻസും കൂടെ അവിടെ പറയണം ഏത് ചോദ്യത്തിനും. ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരുടെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ അഥവാ ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ യൂസ് ചെയ്ത ട്രിക്ക് ഉണ്ട്, ഇംഗ്ലീഷ് നല്ല ഭാഷയില്ലല്ലേ, ഇല്ല. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇൻ്റർവ്യൂ കോൾ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ മാറി നിൽക്കും, ഒന്നെങ്കിൽ ബാത്റൂമിലോട്ട് എവിടേക്കെങ്കിലും ഒന്ന് മാറി നിന്ന് പോയിട്ട് എന്ത് ചെയ്യും, ആരും കേട്ടാൽ ചിരിക്കാവുന്ന ഇംഗ്ലീഷ് ആണ് നമ്മൾ പറയാം. പക്ഷെ കണ്ണും പൂട്ടിയിട്ടുണ്ട്, അറിയാവുന്ന ഇംഗ്ലീഷ് ഗ്രാമർ ഒന്നും ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ പറയും, എന്താണ് വാട്ട് ഈസ് ഇന്നത് ആക്ടിവിറ്റി, ആക്ടിവിറ്റീസ് ഇസ് എ സ്ക്രീൻസ് സംതിങ് എന്തെങ്കിലുമൊക്കെ ആണ് പറഞ്ഞാണോ. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഈവൻ ചില ഇൻ്റർവ്യൂവിൽ ആൾക്കാർ ചിരിച്ചിട്ടുണ്ട് എന്നെ ഇംഗ്ലീഷ് കേട്ടിട്ട്, പക്ഷേ ആ ചിരി ചിലപ്പോൾ അവസാനം എന്ത് ചെയ്യും, ഒരു ജോബിലോട്ട് കൊണ്ടുപോകും. അതായത് നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മൾ ആ കണ്ടന്റ് പറയാൻ ട്രൈ ചെയ്യുമ്പോൾ ആ വേണ്ട ടേംസുകൾ അവിടെ ഇവിടേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇവൻ അറിയ കാര്യം ഇവന് പറയാനാണ് അറിയാത്തതെന്നെങ്കിലും മനസ്സിലാവും. അതെങ്കിലും മനസ്സിലാവണം, എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു നാണമില്ലാണ്ട് ആരും കേൾക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും പോയിട്ട് ഇരുന്ന് വിളിച്ച് സംസാരിച്ചോണം. അങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, സ്കില്ല് സെറ്റായി ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തോണോ. ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ആദ്യം സെറ്റായത്. ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ലാതെ ഇംഗ്ലീഷ് കുറേ വീഡിയോസ് ഇരുന്ന് വാച്ച് ചെയ്തപ്പോൾ നമ്മൾ സെറ്റായിട്ടുണ്ട് കുറേ. അതായത് നമ്മളിപ്പോൾ പ്രോട്ടോടൈപ്പ് തുടങ്ങിയതിന് ശേഷം തന്നെ പറയാം, ശരിക്കും ഒരുപാട് ആൾക്കാരുടെ നമ്മൾ ഒരുപാട് ടെക്നിക്കൽ വീഡിയോസ് ആയിക്കോട്ടെ, സെയിൽസിൻ്റെ വീഡിയോസ് ആയിക്കോട്ടെ, മാർക്കറ്റിങ്ങിന് വീഡിയോസ് ആയിക്കോട്ടെ, ഫിനാൻസിൻ്റെ വീഡിയോസ് ആയിക്കോട്ടെ, അതായത് ബിസിനസ് ലേണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഒരുപാട് എക്സ്പേർട്സിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ വാച്ച് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഇമ്പ്രൂവ് ആയി. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ടീം മീറ്റിങ്ങിനുണ്ടല്ലോ കൊച്ചിയിലെ ടീം മീറ്റിംഗ്, ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ടീം മീറ്റിംഗ് ഉണ്ടെന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താണ് ആകെ ഒരു 10-50 ആൾക്കാർ 100 ആൾക്കാർ ഒതുങ്ങായിരുന്നു, ഇപ്പോൾ ഇത് 200-ന് മുകളിൽ ആൾക്കാരായി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, 200-ന് മുകളിലുള്ള ആൾക്കാരിൽ ഹിന്ദി ചാനലിൻ്റെ ആൾക്കാരുണ്ട്, കന്നഡ ചാനലിൻ്റെ ആൾക്കാരുണ്ടാവും, തമിഴ് ചാനലിൻ്റെ ആൾക്കാരുണ്ടാവും, ഇവർക്ക് എല്ലാവർക്കും മലയാളം അറിയില്ല. അപ്പോൾ ആര് കുടുങ്ങും ഇതിൽ, രാവിലെ മണിത്ത് വൈകുന്നേരം ഓളും വർത്തമാനം പറയണ്ട, ഞാൻ കുടുങ്ങി. അവസാനം ഇപ്പോൾ കുഴപ്പമില്ലാതെ നമ്മൾ തട്ടിമുട്ടിയൊക്കെ എന്ത് ചെയ്ത് കഴിഞ്ഞ മീറ്റിങ്ങിനൊക്കെ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ്, എനിക്ക് തന്നെ അത്ഭുതം. ആദ്യമായിട്ടാണ് ഞാനൊരു ഇംഗ്ലീഷ് സ്പീച്ച് അങ്ങനെ കൊടുക്കുന്നത്. വേറൊരു ഇംഗ്ലീഷ് പറഞ്ഞൊരു കഥയുണ്ട്. ഞാൻ വേറൊരു സമയത്ത് ഞാനൊരു 5-8 വർഷം മുന്നേ ഒരു 3 ദിവസം ഫുൾ ഇംഗ്ലീഷ് പറഞ്ഞ് വേറൊരു കഥ ഉണ്ട്, അത് ഞാൻ വേറൊരു അവസരത്തിൽ പറയാം. എന്തായാലും നിങ്ങൾ കമ്മ്യൂണിക്കേഷനത്തിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് സെറ്റാക്കേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ എഫേർട്ട് എടുക്കുക. നിങ്ങൾ നിങ്ങളെ സ്കില്ല് എത്ര സെറ്റായാലും അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള സ്കില്ലൂടെ അച്ചീവ് ചെയ്തേക്കുക. സംസാരിക്കാൻ പഠിക്കാനുള്ള അവസരം എവിടെയാണ് വെച്ചാൽ തിരഞ്ഞ് കണ്ടുപിടിച്ച് പോവുക, സെറ്റാക്കുക. എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അറിഞ്ഞേ പറ്റുള്ളൂ. ബ്രോക്യാമ്പിലെ സ്റ്റുഡൻസ് എന്തായാലും ഇവിടെ സെറ്റാക്കിയിട്ട് പുറത്തിറക്കൊള്ളിഞ്ഞ് അത് ഞങ്ങൾ എന്തായാലും എന്തുണ്ട് തീരുമാനം എടുത്തിട്ടുണ്ട്, അതല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല.